നിയമവശത്തിലും ചരിത്രത്തിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സുകന്യയുടെ ഏറ്റവും വലിയ കഴിവ് ഈശ്വരൻ നൽകിയത് തിളങ്ങുന്ന കണ്ണുകളും താമര ഇതളിൻ്റെ ഷേപ്പിലുള്ള കണ്ണുകളുമാണ്. തമിഴ് ഭാഷയിൽ അവളെ വിളിക്കുന്ന സുകണ്ണി എന്നാണ്, നല്ല കണ്ണുള്ളവൾ എന്നാണ് ഈ സുകന്യെന്ന് മാറ്റി തമിഴന്മാരെ വിളിക്കുന്നത്. അപ്പോൾ ഈ സുകന്യയ്ക്ക് എന്താണോ ദൈവം കൊടുത്ത അഡ്വാൻറ്റേജ്, ആ അഡ്വാൻറ്റേജ് ഉള്ള സന്യാസിയുടെ തിളങ്ങുന്ന കണ്ണുകളാണ് കുത്തിപ്പൊട്ടിച്ചത്. വാട്ട് ഷീ ഹാഡ് ഹീ ഡിപ്രൈവ്ഡ് ഫ്രം ദ അതർ പേഴ്സൺ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഷീ ബിക്കെയിം റിവേഴ്സ് ഗാന്ധാരി. ഗാന്ധാരിയുടെ ഭർത്താവിന് കണ്ണ് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഗാന്ധാരി കണ്ണ് കെട്ടി അന്ധയായിട്ടാണ് സെർവ് ചെയ്തത്. ഇവിടെ കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് സുകന്യ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. അതുകൊണ്ടാണ് സുകന്യ റിവേഴ്സ് ഗാന്ധാരി എന്ന് വിളിക്കുന്നത്. ഗാന്ധാരിയുടെ നേരെ എതിർവശമാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് നഴ്സ് ചെയ്തിരിക്കുന്ന അവസരത്തിലാണ് ഈ അശ്വിനി ദേവകൾ വരുന്നത്. അശ്വിനി ദേവകൾ വരുമ്പോൾ ഭർത്താവ് അന്ധനായതുകൊണ്ട് സുന്ദര കുമ കാഴ്ചയ്ക്ക് വളരെ സുന്ദരന്മാരായ അശ്വിനി ദേവകളുമായിട്ട് ഇവള് എന്തെങ്കിലും കുഴപ്പത്തിന് പോയിരുന്നെങ്കിൽ ഭർത്താവിനെ കാണാൻ പറ്റത്തില്ല, അന്ധനായിരിക്കുകയാണ് ഭർത്താവ്. പക്ഷെ ഭർത്താവ് അന്ധനായിട്ട് പോലും ഈ സുന്ദര കുട്ടന്മാരുടെ മുമ്പിൽ സുകന്യ വീണില്ല. ഷീ ബിക്കെയിം വെരി സ്ട്രോങ് ആൻഡ് ഷീ സസ്റ്റെയിൻഡ്. അതിൻ്റെ ഫലമായി ഭർത്താവിന് യൗവനം തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ഇവിടെ പാശ്ചാത്യ ലോകവുമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. പാശ്ചാത്യ ലോകത്തുള്ള ഏറ്റവും ആദ്യത്തെ നിയമസംഹിതയാണ് ഹമ്രാബിയുടെ നയപ്രമാണം. ബാബിലോണിൽ യേശുക്രിസ്തു ഉദ്ധരിക്കുന്ന നയപ്രമാണം, അവിടെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നാണ്. അതായത് ഒരാടെ കണ്ണ് പൊട്ടി എന്തെങ്കിലും കാണിച്ചാൽ പൊട്ടാനിടം എന്നാൽ ആ പൊട്ടിച്ചവൻ്റെ കണ്ണ് പൊട്ടിക്കണമെന്നാണ്. സുകന്യയുടെ കണ്ണ് പൊട്ടിക്കണം ബാബിലോണി നിയമം അനുസരിച്ച്. പക്ഷേ ഇന്ത്യയിലെ നിയമം, സനാതനധർമ്മം ഉണ്ടാക്കിയ നിയമം എന്തെന്ന് വെച്ചാൽ, എന്താണോ നീ നശിപ്പിച്ചത് അതിന് കോമ്പൻസേറ്റ് ചെയ്ത ആളിനെ രക്ഷിക്കണം എന്നുള്ളതാണ്. അവിടെ സുകന്യ എന്തുകൊണ്ട് കാഴ്ച നടത്തിയോ, കാഴ്ച നഷ്ടപ്പെട്ട ആളിനെ ശിഷ്ട ജീവിതകാലം ശുശ്രൂഷിക്കാനായിട്ട് സുകന്യയോട് പറഞ്ഞു. അപ്പോൾ ബാബിലോണിയൻ നിയമത്തിൻ്റെ മുകളിൽ സനാതനധർമ്മം ഉണ്ടാക്കിയ നിയമം എത്രയോ മഹത്തരമാണെന്നുള്ളത് മനസ്സിലാക്കണം. കോമ്പൻസേഷൻ ലോയുടെ തുടക്കം ഈ സുകന്യയുടെ അവിടെ നിന്നാണ്. ഇനി അങ്ങനെ കാഴ്ച യൗവനം തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പം അച്ഛൻ വരികയാണ്. അച്ഛൻ വന്നപ്പോൾ ഒരു സുന്ദരക്കുട്ടൻ്റെ കൂടെ ഇരിക്കുന്നുള്ളു. അപ്പോൾ നീ ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ സുന്ദരക്കുട്ടൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞപ്പം ശപിക്കാൻ തുടങ്ങിയപ്പോഴാണ് സുകന്യ സത്യം പറയുന്നത്. ചിരിച്ചുകൊണ്ട് സത്യം പറഞ്ഞതാണ്. അപ്പോൾ ശരിയാതെ അമ്പരന്ന് പോയി. അങ്ങനെ ആ സത്യം ശരിയാതെ മനസ്സിലാക്കി. അപ്പോൾ കേരളത്തിൽ സഹിപർവ്വം എന്ന് പറയുന്നത് പോലെ ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെ ഇടയ്ക്കുള്ള പർവ്വനിരയുടെ പേരാണ് ശരിയാദി എന്ന്. അതായത് ഈ സുകന്യയുടെ അപ്പൻ്റെ പേരിലാണ് ആ പർവ്വനിരയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഈ സുകന്യയുടെ സഹോദരൻ അനർത്തൻ്റെ ഗ്രാൻഡ് സണ്ണാണ് രേവതൻ. ആ രേവതൻ്റെ മകളാണ് ബലഭദ്രരാമൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുശസ്ഥലി എന്ന് പറഞ്ഞാൽ ശ്രീധരൻ കിട്ടുന്ന സ്ഥലത്താണ് ദ്വാരക ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കഥയിൽ സുകന്യയുടെ ബ്രദറിൻ്റെ സന്ധി പരമ്പരയിലൂടെയാണ് ദ്വാരക ഭഗവാൻ കൃഷ്ണന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് രസകരമായ മറ്റൊരു പരിണാമമാണ്. ഇനി ഡയറക്റ്റായിട്ട് ചവിനുമായിട്ട് ചവിനോപ്രാസിന് ബന്ധമില്ലെങ്കിലും ആയുർവേദത്തിൽ ഈ നമ്മുടെ ചരകൻ ശുശ്രൂ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രത്യേക സ്കൂളുണ്ട്, ചവിന സ്കൂൾ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ്. അതിനകത്തുനിന്നുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ചവിനോപ്രാശം. അത് വീക്ക്നെസ്സിന് പരിഹാരമായിട്ട് ചവ്വനം തന്നെ റിസർച്ച് ചെയ്യുമെന്നൊക്കെ പറയുന്ന ആയുർവേദ ഡോക്ടർമാരുണ്ട്. നമ്മൾ സത്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചവ്വനപ്രാശം പോലെ ഇവരുടെ റിസർച്ചിൽ നിന്ന് വന്ന രണ്ടാമതൊരു സംഭവമുണ്ട്. അതാണ് ഞവരക്കിഴി എന്ന് പറയുന്നത്. ആയുർവേദത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തളർവാദത്തിന് പരിഹരിക്കാനുള്ള സംഭവം ചവ്വനപ്രാശവും ഞവരക്കിഴിയും ഈ ചവന സ്കൂളിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇനി ഈ അശ്വിനി ദേവകൾക്ക് പൂജ ചെയ്യുന്ന തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഇന്ദ്രൻ്റെ ബോൾട്ട് എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയ അപ്പോഴാണ് ഇന്ദ്രനെ കൈ തളർന്നു പോയത്. തളർവാദം ഉണ്ടായി. അശ്വിനി ദേവകൾക്ക് പൂജ കൊടുക്കാൻ സമ്മതിച്ചപ്പം ഇന്ദ്രൻ്റെ തളർവാദം മാറി. അപ്പോൾ തളർവാദത്തിന് പരിഹാരമായ ചികിത്സ ഈ തളർവാദം വരുത്തിയ ഇന്ദ്രൻ്റെ കൈകൾക്ക് ശക്തി കൊടുത്ത അതേ ചവ്യനൻ്റെ പൂജയിലൂടെ സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ ചവ്യനപ്രാശത്തിൻ്റെയും ഞവരക്കിഴിയുടെയും മഹാത്മ്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ പവർഫുൾ വുമണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഒന്ന് സുകന്യയാണ്. ത്യാഗം കൊണ്ട് ലോകത്തെ രക്ഷിക്കണം. മഹാഭാരതത്തിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് തേനേ തെക്തേനെ ഫുജിതം, ത്യാഗം കൊണ്ട് രക്ഷിക്കണം എന്നുള്ളതിൻ്റെ യഥാർത്ഥ രൂപം സുകന്യയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ സ്ത്രീയും കോപ്പി ചെയ്യേണ്ട ഒരാളാണ് സുകന്യ.